നമസ്കാരം, ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷതയുള്ള രണ്ട് വ്യക്തികളാണ് ഇന്ന് ജെ ബി ജംഗ്ഷനിൽ അതിഥികളായി വരുന്നത്. കേരള രാഷ്ട്രീയത്തിലെ അധികായനായിരുന്ന ശ്രീ കെ കിരണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ, അതുപോലെ തന്നെ ജീവിത പങ്കാളി ഡോക്ടർ വേണുഗോപാൽ. രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഉണ്ടായ വിവാദങ്ങളിലൂടെ, അതുപോലെ തന്നെ ലീഡർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളിലൂടെ പത്മജയും അതുപോലെ തന്നെ ഭർത്താവ് വേണുഗോപാലും പ്രയാണം ചെയ്യും. ശ്രീമതി പത്മജ വേണുഗോപാൽ, ശ്രീ അല്ലെങ്കിൽ ഡോക്ടർ വേണുഗോപാൽ, നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭാഗ്യമാണ്. പക്ഷെ പത്മജ അല്പം മെലിഞ്ഞുപോയോ? ക്ഷീണത്തിൽ തടി കുറച്ചു. ഡോക്ടർ പറഞ്ഞോ സ്ലിം ബ്യൂട്ടിയാണ് നല്ലത്. പക്ഷെ നേരത്തെ ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ. പ്രായമായി വരുന്നു. ഡോക്ടർ ഒരു മുത്തശ്ശിയുടെ കൂടെയാണ് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് കുഞ്ഞുങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയും. പക്ഷെ പത്മജയ്ക്ക് ഒരു മുത്തശ്ശിയുടെ പദവി കിട്ടിയെന്നുള്ള സാറിന് ആൾക്കാർ അംഗീകരിക്കുന്നില്ല. പത്മജ ഇപ്പോഴൊരു ചെറുപ്പക്കാരിയായിട്ടാണ് ആൾക്കാർ കാണുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആയിപ്പോയില്ലേ? അതിലൊരു അഹങ്കാരം പത്മജയ്ക്കില്ല. അതിലൊരഹങ്കാരമില്ല. രണ്ടാമത്തെ ആളെയും കൂടെ വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം എല്ലാം തീർന്നു അല്ലേ? അതായിക്കൊണ്ടിരിക്കണം. മകന്റെ വിവാഹവും കൂടി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതോടെ എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി രാഷ്ട്രീയത്തിലേക്ക് വളരെ സജീവമായിട്ട് വരാം. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലല്ലെങ്കിലും സജീവമാണ്, കാരണം കുടുംബത്തിന്റെ അടുത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല എനിക്ക്. ഡോക്ടർ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ ലീഡറിന്റെ മകൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം വളരെ പ്രോത്സാഹനജനകമായിട്ടുള്ള വ്യക്തിയെ പിന്നെ തീർച്ചയായിട്ടും ഭർത്താവായി കിട്ടി. തീർച്ചയായിട്ടും ഒരു ഇൻഡിവിജ്വൽ ഒരു പ്രൊഫഷൻ വേണം. എന്തെങ്കിലും അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഫഷൻ ആണെങ്കിൽ, കണ്ട് വളർന്ന പ്രൊഫഷൻ ആണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് പ്രോത്സാഹനം നൽകാൻ കാരണം. പത്മജ രാഷ്ട്രീയത്തിൽ ഭയങ്കര ചലഞ്ചിങ് ആണ്. പക്ഷെ അതൊന്നും പത്മജയോട് പറയേണ്ട കാര്യമില്ല. എന്താ കാരണം വെച്ചാൽ, കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ ഒരാളുടെ മകളും കൂടിയാണ്. അത് കണ്ടു വളർന്നിട്ടുള്ള ഒരാളാണ്. അതെ, ഇത്രത്തോളം വെല്ലുവിളി നേരിട്ട ഒരു നേതാവ് ഒരു പക്ഷേ ഇന്ന് രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല. അപ്സ് ആൻഡ് ഡൗൺസ് അല്ലേ? എപ്പോഴും ഒരു ഉയർച്ചയ്ക്ക് എപ്പോഴും ഒരു താഴ്ച ഉണ്ടായിരുന്നു ആൾക്ക്. അതും നേരെ വളരെ താഴത്തോട്ട് പോകും. ശെക്കാലത്തും അദ്ദേഹത്തിന്റെ മനസ്ഥൈര്യത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പത്മജ ഇപ്പോഴത്തെ രാഷ്ട്രീയം എനിക്ക് തോന്നുന്നു പത്മജയൊക്കെ അല്പം ഖിന്നനായി തോന്നുന്നു. എന്താ കാരണം വെച്ചാൽ, ഈ ഒരു രാഷ്ട്രീയം നമുക്ക് പറ്റാതാകുന്നുണ്ടോ ഇപ്പോഴത്തെ രാഷ്ട്രീയം? അല്ല, പലപ്പോഴും നമ്മളിങ്ങനെ പിന്തള്ളപ്പെട്ട് പോകണമെന്നുള്ളൊരു വിഷമം നമുക്ക് തോന്നാറുണ്ട്. അത് മനഃപൂർവ്വമാണോ? ചിലവർ മനഃപൂർവ്വം ആയിരിക്കാം. പക്ഷെ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കാനുള്ളൊരു കരുത്ത് ഈ പറഞ്ഞമാതിരി നേരത്തെ എൻ്റെ അച്ഛൻ്റെയൊക്കെ ജീവിതം കണ്ടിട്ടുള്ള, എനിക്ക് കിട്ടാനുള്ള എന്തായാലും എനിക്ക് കിട്ടും. അതിപ്പോൾ നമ്മൾ ആര് തള്ളിക്കളഞ്ഞാലും എനിക്ക് കിട്ടുന്നുള്ളൊരു വിശ്വാസ കരുതിയാണ്. പിന്നെ പലപ്പോഴും പല സമയങ്ങളിലും ഞാൻ പിന്തള്ളപ്പെട്ടു പോകും. ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ പറയണത്, അത് ഇടിച്ചു നിൽക്കാനുള്ള കഴിവില്ലാണ്ടൊന്നുമില്ല, നമ്മുടെ ഒരു പരിധി കൂടുതൽ മാന്യതയുടെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. അതായത് കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലൊരു മാന്യതയുടെ ആവശ്യമില്ല. ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരിക്കലും പാർട്ടീനെ എതിർത്ത് പറയുന്ന ആളോ പാർട്ടിക്കെതിരായിട്ട് പറയുന്ന ആളല്ല. അത് എൻ്റെ ഒരു ദൗർബല്യമായിട്ട് കണക്കാക്കിയിട്ടായിരിക്കാം. എന്ത് വന്നാലും പത്മജ ഒന്നും പറയില്ല എന്നൊരു തോന്നലുള്ളതുകൊണ്ടായിരിക്കും പലപ്പോഴും എന്നെ ഒതുക്കി നിർത്തണേ. ഡോക്ടറെ, പത്മജയ്ക്ക് കിട്ടേണ്ട സ്ഥാനങ്ങൾ കിട്ടിയോ? ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പത്മജയ്ക്ക് പാർട്ടിയിലൊരു പൊസിഷൻ വേണമെന്ന് പത്മജയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ദേവസ്വായം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്നാണ് സാധാരണ വളർച്ച തുടങ്ങേണ്ടത്. അല്ലാതെ സൈഡ് ലൈനിൽ കൂടെ വന്ന് കയറാൻ കഴിഞ്ഞ നല്ലത്. കെ പി സി സിയുടെ ഒരു ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന് അതിൻ്റെ എല്ലാം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെല്ലാം പങ്കെടുത്ത് എല്ലാം പഠിച്ചതിന് ശേഷം ഒരു സ്ഥാനത്തേക്ക് വരുന്ന നല്ലതാണ്. കഴിഞ്ഞ തവണ ഓൾമോസ്റ്റ് കിട്ടിയതായിരുന്നു. ഈ പറഞ്ഞ പോലെ എന്തോ കാരണം കൊണ്ട് പിന്തള്ളപ്പെട്ടു. ഇനിയും സമയമുണ്ട്. പറഞ്ഞാലും എപ്പോഴും ചെറുപ്പമാണല്ലോ, അപ്പോൾ ഇനിയും നിൽക്കാമല്ലോ. ചെറുപ്പം ചിലപ്പോൾ ഒരു ആൾക്കാർ വിചാരിക്കും ഇനിയും ഉണ്ടല്ലോ സമയം. അതെ, അത് വേറെ പ്രശ്നം. നമ്മൾ ചെറുപ്പമായി നടന്നാലും പ്രശ്നമാണ്. പത്മജ, ഇപ്പൊ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഒരു തോത് പരിശോധിച്ചു കഴിഞ്ഞാല്, ഇടയ്ക്ക് പറഞ്ഞു ഗ്രൂപ്പ് വേണ്ടെന്ന് പറഞ്ഞു, പിന്നീട് പറഞ്ഞു ഗ്രൂപ്പ് വേണമെന്ന് പറഞ്ഞു, പിന്നെ ഗ്രൂപ്പിന്റെ എണ്ണം വർദ്ധിച്ചു. ഇപ്പൊ എന്താന്നുള്ള ആർക്കും അറിയില്ല. ഇത് ഗ്രൂപ്പ് വേണോ വേണ്ടോ എന്താ പ്രസിദ്ധി? പത്മജ ഇപ്പൊ ഏത് ഗ്രൂപ്പിൽ? ആക്ച്വലി ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഒന്നുമില്ല. ഞാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഗ്രൂപ്പിന്റെ സജീവ പ്രവർത്തക ഇല്ല. കാരണം വെറുതെ പറയണം, ഞാൻ ഇപ്പൊ ഒരു ഗ്രൂപ്പും ഇല്ലാണ്ടാ നിക്കണത്. കാരണം ഞാൻ ഈ ഗ്രൂപ്പ് എന്ന് പറയണത് എൻ്റെ അച്ഛൻ്റെ കൂടെ നിന്നിരുന്നവരെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. അത് അച്ഛൻ്റെ നിന്ന് കിട്ടിയ നല്ല സ്വഭാവമാണോ ചീത്ത സ്വഭാവമാണോ എന്ന് എനിക്കറിയില്ല.
കൂടെ നിൽക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള മാത്രമേ ഞാൻ ഈ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗ്രൂപ്പൊന്നുമില്ല. അച്ഛൻ്റെ കൂടെ അവസാനം വരെ നിന്ന ആൾക്കാർ തഴയപ്പെട്ടു പോയി എന്നൊരു തോന്നൽ വരുമ്പോൾ അവർക്ക് വേണ്ടി ചിലപ്പോൾ പോയി വഴക്കൂടും. ചിലർ പറയണോ പത്മജ വിശാല ഐ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകയാണ്. ഇല്ല ഇല്ല, ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇതുവരെ ചേർന്നിട്ടില്ല. ഞാൻ അച്ഛൻ എങ്ങനെ നിന്നിരുന്നു ആ സമയത്ത് അവസാന സമയങ്ങളിൽ അതേമാതിരി ഞാൻ നിൽക്കുന്നത്. ഇപ്പം യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സിൽ മൂന്ന് പേര്, ഒരു ത്രയമാണ്, ശ്രീ വി എം സുധീരൻ, ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ രമേശ്. മൂന്ന് പേരാണ്. ഈ മൂന്ന് പേര് അവരുടേതായ ഒരു ഒരു ബന്ധം അവർക്കുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? രണ്ടുപേരുടെ ഗ്രൂപ്പ് ഇല്ലാത്തവർ ആ മൂന്നാമത്തെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പുകളുണ്ട്. KPCC പ്രസിഡന്റ് എപ്പോ ഒരാൾ വന്നാലും അദ്ദേഹത്തിന് അതിന്റെ ചുറ്റും ആൾക്കാരുണ്ടാവും. അപ്പൊ ഈ മൂന്ന് പേരെ എടുത്തിട്ട് നമ്മൾ അഥവാ ഹൈപ്പോത്തറ്റിക്കലി, ഇപ്പം കുറച്ചുകൂടി നിഷ്പക്ഷമായിട്ട് വേണം ഡോക്ടർക്ക് പറയാൻ പറ്റും, ഈ മൂന്ന് പേരെ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് പേരോട് ഒരാളോട് അഭിമുഖ്യം ഉണ്ടായിരുന്നു കുറച്ചുകൂടി, അതിലെങ്ങനെ വരിക? അല്ല, അങ്ങനെ മൂന്ന് പേരുടെ അഭിമുഖ്യം ഉണ്ടായിട്ടല്ല. എൻ്റെ അച്ഛൻ ഒരു ഐ ഗ്രൂപ്പുകാരനായിരുന്നു, അച്ഛനാണ്. അപ്പൊ തീർച്ചയായിട്ടും ഐ ഗ്രൂപ്പിലെ ആളുകളായിട്ട് എനിക്ക് മാനസികമായിട്ടുള്ള അടുപ്പുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവരെല്ലാം വളർന്നതും എല്ലാം എൻ്റെ വീട്ടിലാണ്. രാത്രി ഭക്ഷണം കഴിക്കാനും എല്ലാവരെ എല്ലാവരും ഉണ്ടാവും. അപ്പൊ ഇവരോട് തീർച്ചയായിട്ടും കൂടുതലൊരു അടുപ്പുണ്ടാവും. ഒരു കെമിസ്ട്രി കുറച്ചുകൂടെ ബെറ്റർ ഐ ഗ്രൂപ്പ്. എതിർ ഗ്രൂപ്പിലെ ആളുകളായിട്ടും ഞാൻ നല്ല ബന്ധമാണ്. ഇപ്പൊ എ കെ ആന്റണി ആയിട്ടാണെങ്കിലും ഒക്കെ ഞാൻ വളരെ നല്ല ബന്ധം. ഇപ്പൊ വി എം സുധീരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് കാണുന്ന ഒരാളാണ്. പത്മജയെ എത്രയോ കാലമായി എനിക്ക് അടുത്തറിയാം. കുട്ടിയായിരുന്ന കാലത്ത്, സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന കാലത്ത്, അത് കഴിഞ്ഞ് വീട്ടമ്മയായ സന്ദർഭം, പിന്നീട് രാഷ്ട്രീയ നേതാവായ അച്ഛൻ്റെ സഹചാരിയായി ആ രാഷ്ട്രീയ കുടുംബത്തിലെ സജീവ അംഗമായി കേരളം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങിയത്, ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് പത്മജിയോട് ചോദിക്കാനുള്ളത്, എനിക്ക് പത്മജിയിൽ നിന്ന് അറിയാനുള്ളൊരു പ്രധാന കാര്യം മറ്റൊന്നുമല്ല, പത്മജിയുടെ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിലോ പൊതുജീവിതത്തിൽ ഏറ്റവും ആഹ്ലാദകരമായ സന്ദർഭം ഏത്, ഏറ്റവും ദുഃഖകരമായ സന്ദർഭം ഏത്? KPCC പ്രസിഡന്റ് വളരെ നയതന്ത്ര. രാഷ്ട്രീയ രംഗത്ത് എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവരൊക്കെ വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു സന്തോഷം പകർന്നു തന്നിട്ടില്ല. അല്ല, പ്രത്യേകിച്ച് ശരിയാണ്. കാരണം ആരുടെ കയ്യിൽ നിന്നും ഒരു നീതി കിട്ടിയെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ അദ്ദേഹം വന്നിട്ടില്ലേ, ഇനി അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഞാൻ നീതി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ പൊതുവെ രാഷ്ട്രീയത്തിൽ എന്താ പറയേണ്ടത്, എവിടെയൊക്കെയോ എനിക്ക് തിരിച്ചടികൾ നേരിട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അതെല്ലാം ഉള്ളിൽ ഒതുക്കും. ആരോടും ഞാൻ സങ്കടം പറയാറില്ല. ഞാൻ എപ്പോഴും ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള നേച്ചറാണ്. എല്ലാവരും ചോദിക്കും എങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കാൻ പറ്റണേന്ന്. ഇതൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ജനിക്കുമ്പോഴേ അച്ഛൻ MLA ആയിരുന്നു. പിന്നെ ഞാൻ മുഴുവൻ കണ്ടിട്ടുള്ള ഉയർച്ചകളും താഴ്ചകളുമാണ്. അപ്പോൾ പദവികളിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്ന് പദവിയിൽ നിന്ന് താഴെ ഇറങ്ങണം, അപ്പം ചവിട്ടാൻ നിൽക്കും ആൾക്കാർ. വളരെയധികം മാനസികമായിട്ട് കുത്താനും ഒക്കെ നിൽക്കും. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഒരുപക്ഷെ പത്മജിക്ക് ആണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കുത്ത് ഏറ്റുവാങ്ങിയത് ലീഡറാണ്. അതെ അതെ. പക്ഷേ എനിക്ക് അതിൽ കൂടുതൽ സ്നേഹവും ഇതും ആൾക്കാരുടെ കയ്യിൽ നിന്ന് കെ കരുണാകരൻ്റെ മകൾ എന്നുള്ള എനിക്ക് കിട്ടുന്നുണ്ട്. പത്മജ സുധീനൻ ചോദിച്ച രണ്ട് ചോദ്യം. ഒന്ന്, ഏറ്റവും കൂടുതൽ ആഹ്ലാദം തോന്നിയ ഒരു മുഹൂർത്തം ഏതായിരിക്കും രാഷ്ട്രീയത്തിലോ? അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിലല്ലേ ഇപ്പം പത്മജ അറിയപ്പെടുന്നത്? അപ്പൊ ആ രീതിയിൽ, ആ അർത്ഥത്തില് ഏറ്റവും സന്തോഷം തോന്നിയത് എപ്പോഴായിരിക്കും? അല്ല, ഇപ്പൊ എനിക്ക് പാർട്ടിയിലൊരു സ്ഥാനം വേണം. കാരണം എന്റെ അടുത്ത് KTDC ചെയർപേഴ്സൺ ആവണമെന്ന് ആദ്യം ചോദിച്ചവരാണ് അവര്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, എനിക്ക് പാർട്ടിയിൽ എന്തെങ്കിലും ജനങ്ങളായിട്ട് അടുത്ത് ഇടപഴകണമെങ്കിൽ എനിക്ക് പാർട്ടിയിലൊരു സ്ഥാനം വേണം. പക്ഷെ അത് ഹൈക്കമാൻഡ് അംഗീകരിക്കുകയും എനിക്ക് പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം തരുകയും ചെയ്തപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയ നിമിഷമാണ്. വളരെയധികം ദുഃഖം തോന്നിയ ഒരു നിമിഷം. ദുഃഖം തോന്നിയത് ഏറ്റവും കൂടുതലുള്ളത് അല്ലേ? അതാണ്. അതൊന്നും പറയാൻ പറ്റില്ല. കാരണം തുടക്കം തൊട്ടേ എന്നും സങ്കടങ്ങളാണ് രാഷ്ട്രീയത്തിൽ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഉള്ള കഴിവനുസരിച്ചുള്ള എനിക്ക് ഇവരൊന്നും തന്നിട്ടില്ല എന്ന്. പക്ഷെ ഞാൻ എനിക്കൊരു പ്രതീക്ഷയുണ്ട് എനിക്കുള്ള എന്തായാലും കിട്ടും. അങ്ങനെയൊന്നും മാറിപ്പോകാൻ പറ്റില്ല. പത്മജ, ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ മക്കള് പാർലമെന്റിലും നിയമസഭയിലും കാണാം. വേണമെങ്കിൽ മക്കൾ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ട്
ലീഡറെയും ലീഡറുടെ മക്കളെയൊക്കെ കളിയാക്കിയിരുന്നപ്പോൾ പോലും ആ കളിയാക്കിയിരുന്നവരോട് തന്നെ മക്കളിപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിലെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ അവർക്കൊക്കെ കിട്ടിയ പരിഗണന വെച്ച് നോക്കുമ്പോൾ ലീഡറുടെ മക്കൾക്ക് പ്രത്യേകിച്ച് ഒരു പരിഗണന കിട്ടിയില്ല. വേണമെങ്കിൽ ഒരു ഘട്ടത്തിൽ ലീഡറുടെ മക്കൾ എന്നുള്ളത് ഒരുപക്ഷെ ഒരു ലയബിലിറ്റി ആയിട്ട് വന്നു, ഒരു ബാധ്യതയായി വന്നു. നിങ്ങളുടെ കഴിവുകളേക്കാൾ കൂടുതൽ നിങ്ങളെ ആൾക്കാർ നോക്കിക്കണ്ടത് ആ ഒരു പദവിയിലാണ്. ഡോക്ടർ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആ ഇലക്ഷൻ സമയത്താണ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത്. അച്ഛനന്ന് രാജ്യസഭ നിൽക്കുന്ന ടേമിൻ്റെ സമയമായിരുന്നു, മുരളി പാർലമെൻറ്റിൽ നിന്നിരുന്നു, പത്മജയ്ക്ക് അന്ന് സീറ്റ് കിട്ടി. അപ്പോൾ മുരളി അന്ന് അസംബ്ലിയിലേക്കും പത്മജ പാർലമെൻറ്റിലേക്കും നിന്നു. ആ സമയത്താണ് ഏറ്റവും അധികം അബോധങ്ങൾ കണ്ടി വന്നിരുന്നത്. പക്ഷേ പറഞ്ഞിരുന്ന ആൾക്കാർ തന്നെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഒരുമിച്ച് ഇന്ന് ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. അച്ഛയുടെ ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ട്. അച്ഛനോട് സ്നേഹം കുറവുണ്ടല്ല, അച്ഛനോട് സ്നേഹം വെച്ചിട്ട് തന്നെ പറയാണ്, അച്ഛൻ്റെ മകൾ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും തഴയപ്പെട്ടിട്ടുണ്ട്. രണ്ട് മക്കൾ കൂടി ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല, മൂന്ന് പേർ കൂടി ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല, ഒരാൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സന്ദർഭങ്ങൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കല്ലേറ് കിട്ടിയിട്ടുള്ളത് തുടക്കത്തിൽ. പിന്നെ വരുന്നവർക്കൊക്കെ സുഖമായിട്ടുള്ള, ഞങ്ങൾക്ക് കല്ലേറ് കിട്ടി, ഞങ്ങൾ ക്ഷീണിച്ചവിടെ കിടന്നപ്പോൾ ബാക്കിയുള്ളവരൊക്കെ സുഖമായിട്ട് കയറിപ്പോയി. പക്ഷെ ആദ്യം തുടക്കത്തിൽ ഞങ്ങൾ വന്നുകൊണ്ടായിരിക്കാം ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ളത്. പത്മജ, ഒരുപക്ഷെ കേരളത്തിൽ ഇത്രത്തോളം വിമർശനത്തിന് വിധേയരായിട്ടുള്ള വേറെ ആൾക്കാരുണ്ടാവും. അതിപ്പം സിനിമയെടുക്കാം, ടെലിവിഷൻ എടുക്കാം, പത്രമെടുക്കാം, വാരികളെടുക്കാം, സോഷ്യൽ നെറ്റ്വർക്ക് എടുക്കാം, ഇത്രത്തോളം അറ്റാക്കിൽ, അതായത് കോമഡി ഏതെല്ലാ രംഗങ്ങളിലൂടെ ഇതൊക്കെ കണ്ട് ഒരുപക്ഷെ ടെലിവിഷനൊക്കെ ഒരുപാട് കാലം ഹോണാക്കാതെ വെച്ചിരുന്നു. ഒരിക്കലും ഇല്ല, അതാണ് ഏറ്റവും രസം. ഞങ്ങൾ ഇതൊക്കെ എൻജോയ് ചെയ്തിരുന്നു. എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, രാഷ്ട്രീയത്തിലൊക്കെ ആണെങ്കിലും ഏത് ഫീൽഡാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നാലേ നമ്മൾ ലൈംലൈറ്റിൽ ഉണ്ടാവുള്ളൂ എന്ന്. അത് അതും അച്ഛൻ പോസിറ്റീവായി എടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പം ഞങ്ങളും ആ രീതിയിലാണ് കണ്ടിട്ടുള്ളത്. ഞങ്ങൾ തന്നെ ഇരുന്ന് ചിലപ്പോൾ എന്നെയോ അല്ലെങ്കിൽ മുരളിയേട്ടനെ കാണിക്കുമ്പോൾ, പക്ഷേ ഇത് നേരെയായില്ല, ഇത് കുറച്ചുകൂടി നന്നാക്കായിരുന്നു, അല്ലെ മുടി ഇരിയെ ശരിയായില്ല, ആ രീതിയിൽ വരെ വിമർശനങ്ങൾ ഞങ്ങൾ ഒരിക്കലും അത് നെഗറ്റീവായിട്ട് എടുത്തിട്ടില്ല. അത് അവരുടെ ഒരു കഴിവാണ്. നമ്മളൊരാളെ വേറെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവരെ ഞാൻ ഇന്നും റെസ്പെക്റ്റോട് കൂടിയിട്ടേ കണ്ടിട്ടുള്ളൂ. മിമിക്രി അച്ഛൻ പറയാറുണ്ട് മിമിക്രി ആർട്ടിസ്റ്റിനോട്, താൻ കാണിക്കുന്ന കണ്ടിട്ട് ഞാൻ എൻ്റെ കുറച്ചുകൂടി പെർഫെക്റ്റാക്കാൻ നോക്കി പറയാറുണ്ട്, അങ്ങോട്ട് പറയാറുണ്ട്. ഒരുപക്ഷെ പത്മജി ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നൊരു രംഗമുണ്ട് സിനിമയിൽ, കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ ഇതിനിടയ്ക്ക് സത്യം പറഞ്ഞാൽ കണ്ടത് അറിയാത്തൊരാള്, കാരണം രഞ്ജി എന്നെ അതിനായിട്ട് എൻ്റെ അടുത്ത് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ ഒരിക്കലും ഇങ്ങനെയല്ല പത്മേനെ വിചാരിച്ചതെന്ന്. കാരണം ഇവരൊക്കെ പുറത്തുനിന്ന് കേട്ടിട്ടുള്ള അറിവാണ് എന്നെ പറ്റിയിട്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം വേദനിപ്പിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഓർക്കുന്നത് ലീഡറുടെ ജീവിതത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ ഒരു കാലമാണ്, ഒരുപക്ഷെ പത്മജിയുടെ ജീവിതത്തിലെയും ഏറ്റവും സംഘർഷഭരിതമായ കാലം. ലീഡർ കോൺഗ്രസിൽ നിന്ന് ആത്യന്തികമായി പുറത്തു പോകാൻ തീരുമാനിക്കുന്ന ഒരു കാലം, പാർട്ടിക്കകത്ത് വലിയ സംഘർഷങ്ങൾ, വ്യക്തിപരമായി വലിയ അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു കാലം. ആ കാലത്ത് ലീഡറുടെ നിഴല് പോലെ ഞാൻ പത്മജയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പത്മജയ്ക്ക് ഒരമ്മ എന്ന നിലയിലുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റാനുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു മുത്തശ്ശി എന്ന നിലയിൽ കർത്തവ്യങ്ങൾ നിറവേറ്റാനുണ്ട്. പത്മജയുടെ ഭർത്താവ് ഡോക്ടർ വേണുഗോപാലിൻ്റെ വളരെ തിരക്ക് പിടിച്ച ജീവിതം, അദ്ദേഹം വന്ന് താമസിക്കുന്നത് എറണാകുളത്താണ്. ഇതെല്ലാം ഇട്ടെറിഞ്ഞ് ഡൽഹിയിലും തിരുവനന്തപുരത്തും ലീഡർ സഞ്ചരിക്കുന്ന എല്ലാ വഴികളിലും പത്മജ നിഴല് പോലെ ഒപ്പം സഞ്ചരിക്കുന്നു. ഒരുപക്ഷെ ഒരച്ഛൻ്റെ കൂടെ മകൾ ഇത്രയധികം സ്വയം മറന്ന് പ്രവർത്തിച്ച ഒരു 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 മറ്റൊരു ഉദാഹരണം കണ്ടെത്തുക അപൂർവമാണ്. എങ്ങനെയാണ് പത്മജ ഈ മറ്റെല്ലാ ഉത്തരവാദിത്വങ്ങളും മറന്ന് അച്ഛനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്ന ഒരു 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 പരീക്ഷണത്തെ ദീർഘകാലം പത്മജ ഒറ്റയ്ക്ക് നേരിട്ടു, അതെങ്ങനെയാണ് കഴിയുക ഒരാൾക്ക്, ഒരു പ്രത്യേകിച്ച് ഒരു വീട്ടമ്മയ്ക്ക്? രഞ്ജി ആ സിനിമ ഉണ്ടാക്കി അതിൽ തിരക്കഥ എഴുതിയ ശേഷമാണ് പത്മജയെ പരിചയപ്പെട്ടത്. അതെ അതെ അതെ, ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ്. അപ്പൊ രഞ്ജി എന്നെ ഒരു സെൻ്റെ എടുത്ത് പറഞ്ഞു എനിക്ക് വളരെ വിഷമമുണ്ടെന്ന് അങ്ങനെ പത്മേനെ പറ്റി പറഞ്ഞതില്, ഞാൻ ഇത്രയും സിമ്പിളാണ് പത്മ എന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു രഞ്ജി. അത് ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറി. പിന്നെ അതെ അതെ, പത്മജ പലപ്പോഴും അങ്ങനെയാണ്. എന്താ കാരണം വെച്ചാൽ
ഈ മീഡിയ ചില ഇമേജസ് കൊടുക്കും. പക്ഷെ അവരെ പിന്നീട് മീഡിയ തന്നെ വേണമെങ്കിൽ തിരുത്തിക്കളയും. അല്ല, അവർക്ക് ഇങ്ങനെ നമ്മളൊരാളെ പറ്റി പറയുന്ന കേൾക്കുമ്പം ഒരു സുഖമല്ലേ, ഒരാളെ പറ്റി കുറ്റം പറയുന്ന കേൾക്കും. പ്രത്യേകിച്ച് ഇന്നയാളുടെ മക്കൾ എന്നൊക്കെ പറയുമ്പോൾ അന്നൊരു രസമായിരുന്നു, എല്ലാവരും അത് എൻജോയ് ചെയ്തിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് എത്രമാത്രം നമ്മളെ വേദനിപ്പിച്ചിരുന്നു എന്നുള്ളത് ആരും ഓർത്തില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് രഞ്ജി, ഞാൻ പറഞ്ഞില്ല, ഇപ്പം രഞ്ജിയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് രഞ്ജി. ഇപ്പം അല്ലെങ്കിൽ ഒരിക്കലും രഞ്ജി എനിക്ക് വേണ്ടി ഇതിൽ വരില്ല, അത്രയും ഒരു ബന്ധം. രഞ്ജിക്ക് എന്നോട് ഇഷ്ടം തോന്നിയത് കൂടുതലും ഞാൻ എൻ്റെ അച്ഛനെ നോക്കുന്ന രീതി അതൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു. ഒരു മകൾക്കും ഇങ്ങനെ സ്വന്തം രഞ്ജി ചോദിച്ച വളരെ പ്രസക്തം, എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ലീഡറുടെ ഏറ്റവും എന്താ പറയുക സങ്കീർണമായ ഒരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന് താങ്ങാൻ കഴിയുന്ന കാലമായിരുന്നില്ല. പക്ഷെ ലീഡർ ആയതുകൊണ്ട് മാത്രം ഒരാൾ കൂടി വരുന്നുണ്ട്, ഒരു പക്ഷേ പത്മജയെ അടുത്തറിഞ്ഞൊരാളായിരിക്കാം, വൈകിയാണെങ്കിൽ അടുത്തറിഞ്ഞൊരാളാണ് നോക്കാനാണ്. പത്മജ വേണുഗോപാലിനെ ഞാൻ പത്മചേച്ചി എന്നാണ് വിളിക്കാറുള്ളത്. പത്മചേച്ചിയെ അടുത്തറിയുന്നതിന് മുമ്പ് പത്മചേച്ചിയെക്കുറിച്ച് എനിക്ക് വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത്. ലീഡറുടെ വലിയ കാര്യബോധമൊന്നുമില്ലാത്തൊരു മകൾ എന്നുള്ളതായിരുന്നു അന്ന് കിട്ടിയിരുന്ന ധാരണ. പക്ഷേ അടുത്തറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നന്നായി വായിക്കുന്ന, നല്ല മർമ്മബോധമുള്ള, എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരിക്കാവുന്ന ഒരാളാണ് പത്മചേച്ചി എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പത്മചേച്ചിയുടെ സാന്നിധ്യവും സാമീപ്യവും എപ്പോഴും ഞാൻ വളരെ ഇഷ്ടപ്പെടാറുണ്ട്. എൻ്റെ എഴുത്തുകാരി എന്നുള്ള നിലയിലുള്ളൊരു വളർച്ചയിൽ ആ കടന്നു വന്ന പടവുകളിൽ ഒരു കൈത്താങ്ങായി പത്മചേച്ചി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സന്തോഷകരമായ വസ്തുത. ഒരു വാക്കുപോലെ, ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു വരി പോലും എഴുതിയിട്ടില്ലാത്ത ഒരു കാലത്ത്, വെറും പത്രപ്രവർത്തക മാത്രമായിരുന്നൊരു കാലത്ത്, ഒരു മെഗാ പരമ്പരയുടെ തിരക്കഥ എഴുത്തുകാരി എന്ന ഒരു പദവി എൻ്റെ കയ്യിലേക്ക് സസന്തോഷം വളരെ ആത്മവിശ്വാസത്തോടെ വെച്ച് വന്ന ഒരു പ്രൊഡ്യൂസർ കൂടിയായിരുന്നു അന്ന് പത്മചേച്ചി. പത്മചേച്ചിയോട് അതിന് എനിക്ക് പ്രത്യേകമായ നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. എനിക്ക് പത്മചേച്ചിയോട് ചോദിക്കാനുള്ളത്, ലീഡറുടെ മകൾ എന്നത് പദവി ഒരു വലിയ ഭാരം കൂടിയാണ് പലപ്പോഴും. ഈ അച്ഛൻ്റെ ഗുണങ്ങളിൽ ഏത് ഗുണമാണ് ഒരു മകളെന്ന നിലയിൽ, ഒരു നേതാവ് എന്ന നിലയിൽ സ്വാംശീകരിച്ചിട്ടുള്ളത് എന്നാണ് പത്മചേച്ചിയുടെ അഭിപ്രായം? മീര വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള റൈറ്ററാണ്, ഒരുപക്ഷെ ഇന്ന് മലയാളത്തിലെ വളരെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരി. അപ്പൊ അന്ന് ഇത്ര എഴുതുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ ഉള്ള കഴിവുകളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ ആ മീരയോട് ചോദിച്ചേ, മീര ഇങ്ങനെ ഒരു എനിക്ക് സീരിയൽ എടുക്കണം എന്നുണ്ട്, മീരയ്ക്ക് എഴുതിക്കൂടെ ചോദിച്ചു. പറഞ്ഞു, അയ്യോ ചേച്ചി എനിക്ക് പേടിയാണ്, ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞു മീരയ്ക്ക് അത് പറ്റും എന്ന് പറഞ്ഞ് മീരയ്ക്ക് ധൈര്യം കൊടുത്ത് എഴുതിപ്പിച്ച് സത്യം പറഞ്ഞാൽ ഞാനാണ് ആദ്യം കിളിക്കൂട് എന്ന് പറഞ്ഞ ഞങ്ങളുടെ സീരിയല്. മീര ചോദിച്ചു, ലീഡറുടെ ഏത് ഗുണമാണ് യഥാർത്ഥത്തിൽ പത്മജ സ്വാംശീകരിച്ചു എന്ന് വിചാരിക്കുന്നത്? അല്ല, എനിക്ക് രണ്ട് കാര്യങ്ങളാണ് അച്ഛൻ്റെ എപ്പോഴും ഇതായിട്ട് തോന്നിയിട്ടില്ല. ഒന്ന്, കൂടെ നിൽക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യണ ഒരു രീതി. ആ രീതി അച്ഛൻ ഏത് വളഞ്ഞ വഴി അച്ഛൻ പോവും, അതായത് എന്ത് വില കൊടുത്തും വാങ്ങും, ആ ഒരു രീതി എനിക്ക്, ഞാനും കുറച്ച് ആ രീതിയാണ്. അച്ഛൻ്റെ ഒന്നോ ഒപ്പം തന്നെ എനിക്ക് പറ്റില്ല. അതെ, അത് എനിക്ക് ഇഷ്ടമാണ് അച്ഛൻ്റെ ആ രീതി. പിന്നെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും മനസ്സ് തളരാത്ത ആ ധൈര്യം, അതിന് ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. അതായത് അച്ഛനും മുരളിയേട്ടനും ഒരേ സമയം ഇലക്ഷൻ തോക്കുക പാർലമെൻ്റ് ഇതിൽ. അത് കഴിഞ്ഞു ഞാനൊരു 5:30 ആയപ്പോൾ നമ്മളൊക്കെ ഏകദേശം ഒന്ന് നമുക്കൊക്കെ മനസ്സൊക്കെ ഒന്ന് തളർന്നു, രണ്ടുപേരും തോക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ വളരെ കൂളായിട്ട് മുകളിൽ കയറി വരുമ്പോൾ എന്നെ കണ്ട് സ്ഥിരം ഒരു കണ്ണിറുക്കി ചിരിയുണ്ട്, കണ്ണിറുക്കി ചിരിച്ചു. അപ്പം ഞാൻ ഓ ശരി, രണ്ടുപേരും കൂടെ ആയപ്പോൾ അച്ഛനെന്താ മനസ്സിൻ്റെ നല്ല സമനില തെറ്റിയ ആള് കൂളായി. ഒരു 5:30, 6:30 ട്രെയിനിനാണ് പോവുക. പെട്ടിയൊക്കെ ഒക്കെ ആരെക്കൊണ്ടും നിർത്തി വെപ്പിക്കില്ല, തീരെ വയ്യാതെ ആയ പിന്നെയാണ് ആളുകൾ, മറ്റേ അച്ഛൻ തന്നെ എല്ലാം എടുത്തു വയ്ക്കുക, ഒക്കെ എടുത്തു വെച്ചു. പെട്ടി ഒതുക്കി ഞാൻ ഇറങ്ങുക മോളേ എന്ന് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങോട്ടാ അച്ഛാന്ന് ചോദിച്ചു. അല്ല ഞാൻ ഗുരുവായൂർക്ക് പോകണു. ഞാൻ പറഞ്ഞു എന്താ ഗുരുവായൂർക്ക് പോയിട്ട് എന്ത് പറയാനാ, തോറ്റ കാര്യം പറയാൻ പോവാണോ ചോദിച്ചു. ഏയ് ജയിച്ചത് പറയേണ്ട സ്ഥലത്ത് പിന്നെ നമ്മൾ തോറ്റതും പറയാണ്ട് പറ്റുമോ? അപ്പോൾ ആളുടെ അടുത്ത് പോയി അപ്പോൾ എല്ലാ ദുഃഖങ്ങളും ഇറക്കി വെക്കുന്ന ഒരു സ്ഥലമായിരുന്നു അച്ഛന് ഗുരുവായൂർ. സന്തോഷങ്ങളായാലും സുഖങ്ങളായാലും നമ്മളെക്കാളും കൂടുതൽ എനിക്കൊന്ന് പങ്കിട്ടുള്ളത് ഭഗവാനായിട്ടായിരിക്കും അച്ഛൻ. പത്മജയും ആ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ. ഞാനും 10-21 കൊല്ലമായിട്ട് ഒരു മാസവും മുടങ്ങാതെ ഗുരുവായൂർ പോകും. അതിന് ഇന്നുവരെ ഒരു മുടക്കം വരുത്തിയില്ല. ആകെ അച്ഛൻ മരിച്ച സമയത്തും അമ്മ മരിച്ച സമയത്തും മാത്രമേ ആ സമയത്ത് ഞങ്ങൾക്ക് പെലയുള്ളതുകൊണ്ട് കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ എല്ലാ മാസവും പോയിട്ടുണ്ട്. ഡോക്ടറെ, ഈ ഒരു വലിയ രാഷ്ട്രീയ കുടുംബത്തിലെ താളപ്പുഴകൾ അവിടെ എനിക്കൊന്ന് മക്കളെക്കാളും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ഒരു പക്ഷേ മരുമകളായിരുന്നു. കാരണം വെച്ചാൽ മറ്റുള്ളവർക്കെല്ലാം വേറെ ഒരുപാട് വഴികളുണ്ട്, പക്ഷെ ഡോക്ടർക്ക് അതും ഇല്ല. ഡോക്ടർക്ക് അത് വലിയൊരു ഒരു എന്താ പറയേണ്ട ഒരു പൊതു സംസർഗമില്ല, ഈ കുടുംബം മാത്രമാണ്. പ്രത്യേകിച്ച് എൻ്റെ ഫാദർ ഇൻകം ടാക്സ് കമ്മീഷണറായിരുന്നു റിട്ടയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ വളരെ സ്ട്രിക്റ്റായുള്ളൊരു അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, തീരെ കൈക്കൂലി ഒന്നും വാങ്ങാത്ത. എന്നും അച്ഛൻ്റെ പേര് നാരായണമേനോൻ എന്ന് പറഞ്ഞാൽ കേരളം ഇൻകം ടാക്സിൽ മുഴുവൻ പ്രസിദ്ധമാണ്. അപ്പോൾ ആ മാസം കിട്ടുന്ന ശമ്പളം കൊണ്ടും അങ്ങനെയാണ് ഞങ്ങൾ വളരെ ഒതുങ്ങി ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു.
അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനൊരു സെറ്റപ്പിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എവിടെ ചെല്ലും എന്തൊക്കെയോ വലിയ ഭൂതം പോലത്തെ ആയിരിക്കും. പലരോട് പറഞ്ഞു എന്തിനാ ഈ രാഷ്ട്രീയത്തിൽ കല്ലം കഴിക്കാൻ പോകുന്നത്. ആൻഡ് ഈവൻ രാജൻ കേസിന്റെ വിധി 13-ാം തീയതി 25-ാം തീയതി ആണ് ഞങ്ങളുടെ കല്യാണം, March 1979. ഒരു പക്ഷേ ഭാര്യയുടെ അച്ഛൻ ജയിലിലായിരിക്കും എന്ന് പോലും പ്രതിരോധിച്ചു. ക്ഷണിക്കാൻ, അപ്പൊ ഞാനൊരു മകനാണ്, ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും ഒറ്റ മകനല്ലേ ഉള്ളൂ എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു സ്ഥലത്ത്. ഇനിയിപ്പോൾ അദ്ദേഹം ജയിലിലായിരിക്കും. ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും തീരുമാനിച്ച വിവാഹം, എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി, അത് ഞാൻ തീരുമാനിച്ചു, അത് മറന്ന് പ്രശ്നോദിക്കുന്നില്ല. അല്ല, അച്ഛൻ അവസാനം ഒരു ചോദ്യം ചോദിച്ചു, ഡോക്ടർ അച്ഛൻ, അതിനിപ്പോ കരുണാകരനല്ലേ ജയിലിൽ പോളൂ, മോള് ജയിലിൽ പോയില്ലല്ലോ, ഞങ്ങള് കല്യാണം കഴിക്കാൻ പോണത് മോളല്ലേ. അടുത്ത് പറയും അച്ഛനോടുള്ള ആരാധന കൊണ്ടാണ് എന്നെ ആദ്യം കല്യാണം. തീർച്ചയായിട്ടും അല്ലാതെ ആരാധന പിന്നല്ലേ വന്നുള്ളൂ. അതുപോലെ തന്നെ എന്റെ അച്ഛൻ മരിച്ച് കണ്ടോൺമെന്റ് ഹൗസ് വെച്ചിരിക്കുമ്പോൾ അച്ഛൻ പെട്ടെന്ന് കാർഡിയക് അറസ്റ്റ് ആയിട്ട് ട്രിവാൻഡ്രത്ത് വെച്ച് മരിക്കുന്നു. അന്ന് ഞാൻ വിഷമം ജനിക്കുന്നത് ഞാൻ വളരെ യങ്ങാണ്, ഒന്നും ആയിട്ടില്ല. അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ആരും ഇല്ലെന്ന് പറഞ്ഞു, ഞാൻ നിന്റെ അച്ഛനായിട്ട് ഞാനില്ല എന്ന് വിട്ട് ഞാനില്ല നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞു. ഒരിക്കലും മറക്കാത്തൊരു ഞാൻ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള സമയമാണ്. അച്ഛൻ്റെ അവസ്ഥ മരിക്കുന്ന 2 ദിവസം എന്നോട് പറഞ്ഞു, ഇത്തവണ ഇല്ല മോനെ, ഞാൻ ഇത്തവണ പോവാണ്, മറ്റേതെന്നും എൻ്റെ ഞാൻ ഇത്തവണ എഴുന്നേറ്റ് നാളെ വരും എൻ്റെ വരുന്ന ആളാണ് ലാസ്റ്റ് പറഞ്ഞ വാക്കാണ്. അതിനുശേഷം അച്ഛൻ അൺകോൺഷ്യസ് ആയി ചെല്ലാതെ പോയിരുന്നു. അത്രയും ആത്മബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ. ഈ മുരളിയുടെ ഇലക്ഷൻ കാലത്തും കൂടി മുരളി രാഷ്ട്രീയത്തിൽ വരുന്ന അച്ഛന് ഭയങ്കര അച്ഛൻ വരണ്ടെന്ന് തന്നെയായിരുന്നു. ഞാൻ ഇത്രയും അനുഭവിച്ചു, ഇനി എൻ്റെ മക്കൾ തന്നെ അനുഭവിക്കുന്നത്. മുരളിയുടെ ആഗ്രഹം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. മുരളി ബാക്കിൽ നിൽക്കുള്ളൂ, അത് അവതരിപ്പിച്ചത് കൂടി ഞാനാണ് അച്ഛൻ്റെ അടുത്ത്. മുരളിക്ക് രാഷ്ട്രീയത്തിൽ വരണം, മക്കളെക്കാൾ കൂടുതൽ അച്ഛനെ സ്വാധീനിക്കാനുള്ള കഴിവ്. രണ്ടുപേരും എന്താവശ്യം ഉണ്ടെങ്കിലും ആളെ തള്ളിവിടും മുമ്പിൽ പറയാൻ വേണ്ടി. പിന്നെ വേണ്ടത് എന്നെ ചീത്ത പറയും, പക്ഷെ അടുത്ത് വന്നിട്ട് ചിരിക്കാം. ചീത്ത പറയുന്നത് നല്ലതാണെന്ന് എനിക്കറിയാം. അതാണ് അച്ഛൻ ചീത്ത പറഞ്ഞ ആ കാര്യം നടക്കുന്നത് എനിക്കറിയാം. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. ഡോക്ടറെ, അപ്പം പത്മജ ജീവിതത്തിലേക്ക് വരുന്നു, ഡോക്ടർ പാടുന്നുള്ള കാര്യം പത്മജയ്ക്ക് അറിയായിരുന്നു? ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ അവിടെ അന്നോ രണ്ടോ വേണു, അല്ലെങ്കിൽ പാടുന്ന വേണു എന്നാണ് ആൾ അറിയുന്നത് ചെയ്യുക. പിന്നെ എനിക്ക് അത്രയൊന്നും വിവരമുണ്ടായിരുന്നില്ല അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു അച്ഛനും അമ്മയും പറയാ. ചെറിയ വയസ്സിലാണല്ലോ കല്യാണം കഴിഞ്ഞത്. ഞാൻ പതിനേഴ് വയസ്സ് തീരുമാനിച്ചു, 18 വയസ്സ് കല്യാണം കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അല്ല, അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഡോക്ടർ എന്നെ കാണാൻ വന്നത് എനിക്ക് പെണ്ണ് കാണാൻ വന്നതെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങളെ കാണുന്നത് ഗസ്റ്റ് ഹൗസില്, മെഡിക്കൽ ഹൗസിലെ ഡ്യൂട്ടി ആയിരുന്നു. അന്ന് ഞാൻ ജൂനിയർ ഡോക്ടർ MD പോയിട്ടില്ല, അപ്പോഴാണ് ഗസ്റ്റ് ഹൗസ് പോയി കാണുന്നത്. ഡ്യൂട്ടി ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞു, അതേ വയസ്സിൽ പോയി കണ്ടു. അത് പലപ്പോഴും നടന്നു പോകുന്നുണ്ട്, തിരിച്ചുകൊണ്ട് പോകുന്നു. അത് മാത്രമല്ല, അതിനും ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി അന്ന് ഈ രാജേന്ദ്ര മൈതാനം മറൈൻ ഡ്രൈവ് ഒന്നും വന്നിട്ടില്ല. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഇവരിങ്ങനെ അടിച്ച് മിന്നിച്ച്, അപ്പൊ എല്ലാവരും ഈ സ്പീഡിനെ പറ്റി പറയാം. എനിക്ക് കാർ എൻജോയ് എല്ലാവരും, ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് ആണുങ്ങളായി എങ്ങനെ കാർ ഓടിക്കണം. ഒരു നേരം BTC കയറി പോകും, തിരിച്ചു പപ്പയുടെ കൂടെ കാണാറുണ്ട്. അപ്പൊ എന്റെ കൂട്ടുകാർ കളിപ്പിക്കും, ഒരു ചാൻസ് ഉണ്ടോ എന്ന് നോക്കുന്നു, നോക്കിക്കോ. ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട, ഇനി വല്ല ഉരുട്ടലോ അടിയോ കിട്ടുന്ന സ്ഥലമാണ് എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത്. എന്നെ 15 വയസ്സിൽ കണ്ടിട്ടുണ്ട് ഇത്ര, ഏതൊരു കല്യാണം, ഞങ്ങളുടെ ബന്ധുവിന്റെ കല്യാണത്തിന് പെടികൊള്ളി പഠിക്കില്ല, ചെറിയ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒരു കുട്ടീനെ കണ്ടു അവിടെ കല്യാണം കഴിക്കാൻ വെച്ചാൽ ആ കുട്ടീനെ കല്യാണം കഴിക്കണം, വെറുതെ തമാശക്ക് പറഞ്ഞാന്ന്. അത് കഴിഞ്ഞ് രണ്ടര കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ ആലോചന വരുന്നതും. കറക്റ്റായി വന്നു. അങ്ങനെ പത്മജ ജീവിതത്തിലേക്ക് കയറി വരുന്നു. ഡോക്ടർ ഏത് പാട്ട് ആദ്യം പാടി? ഏതാ, അങ്ങനെയൊന്നും എനിക്ക് ഓർമ്മയില്ലടോ. ഒന്നാമത് ആള് പാടാങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, പിന്നെ പാടത്തേക്കേ നോക്കില്ല. അത് ഇത്ര കാലം കഴിഞ്ഞിട്ട് ആള് പാടാൻ തുടങ്ങി എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എം ജയചന്ദ്രന്റെ കല്ലായി കടവത്ത്. അതില് മൈനസ് ട്രാക്കിൽ ഞാൻ പാടുന്നു. ഏറ്റവും പ്രശസ്ത ഗായിക സുജാത മറ്റേ സൈഡിലുണ്ട്. നല്ല ഭാവത്തോടെയാണ് പാടുന്നത്, പ്രണയകാലത്തോട് ഭയങ്കര കമ്പാണ്. ആള് റൊമാൻറ്റിക് ആണോ? ആള് റൊമാൻറ്റിക് ആണോ വെച്ചാൽ ചില സമയത്തൊക്കെ റൊമാൻ, ഒന്നാമത്തെ റൊമാൻസ് ഞങ്ങൾക്ക് സമയമില്ല. ആളും രാത്രി 10 മണിവരെയൊക്കെ പേഷ്യൻസിന്റെ അടുത്തും. ഇത് കഴിഞ്ഞ് ഞാൻ യാത്ര കഴിഞ്ഞ് വരുമ്പോ ആളുണ്ടാവില്ല, ആള് വരുമ്പോ ഉണ്ടാവില്ല. അതാണ് ഞങ്ങളുടെ ഫോണിൽ കൂടിയാണ് റൊമാൻസ്. ഹലോ വേണോട്ടാ, മ്യൂസിക്കിനെയും മ്യൂസിഷ്യൻസിനെയും വളരെയധികം സ്നേഹിക്കുന്ന വേണോട്ടിന് ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചെയ്യുന്ന ഈ നോബിൾ പ്രൊഫഷൻ മെഡിസിൻ വിട്ടിട്ട് സംഗീതത്തിലേക്ക് ഫുൾ ടൈം വരാൻ താല്പര്യമുണ്ടോ? എൻ്റെ സ്വന്തം അനിയനാണ് ഉണ്ണി, സ്വന്തം അനിയൻ്റെ പോലെയാണ്, അത്ര സ്നേഹബന്ധം ഉണ്ണിയാണ്. ഈ പറഞ്ഞ പോലെ പലമേക്ക് ചാൻസ് കിട്ടാത്ത പോലെ നമ്മൾ മലയാളികൾ നന്ദി കാണിക്കാതെ ചാൻസ് കൊടുക്കാതെയുള്ളൊരു വ്യക്തിയാണ് ഉണ്ണി. MG ശിവകുമാറും വേണുവും ഒക്കെ ഞങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങളാണ്, എന്നാലും അവർക്കെല്ലാം ആവശ്യം കിട്ടി. പക്ഷെ ഉണ്ണിക്ക് ഒരു നീതി മലയാള സിനിമ കൊടുത്തിട്ടില്ല എപ്പോഴും. ഉണ്ണിക്ക് അറിയാം ഡോക്ടറുടെ ഒരു എന്താ പറയുക ഡെഡിക്കേഷൻ.
ഒരുപക്ഷെ ആശുപത്രി പോകുന്നേക്കാളും ഡോക്ടർക്ക് ഇഷ്ടപ്പെടുന്ന വേണമെങ്കിൽ ഒരു പാട്ട് പാടാൻ പറയുന്നത് അത്രത്തോളം ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ലീഡർക്ക് പാട്ടൊക്കെ പാടി കൊടുത്തിരുന്നു. അയ്യോ, പിന്നെ അച്ഛൻ ഭയങ്കര ഇഷ്ടപ്പെടും. ഭക്തിഗാനൊക്കെ ആയിരിക്കും. സിനിമ എല്ലാം കലാകാരന്മാരെ ഇത്രയും ബഹുമാനിച്ചിരുന്ന ഒരാളില്ല എന്ന് പറയും ഞാൻ. ഈ കോട്ടയം നസീറൊക്കെ വരുമ്പോൾ അച്ഛൻ പറയും താങ്കൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തു, എന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് എനിക്ക് പറയാറുണ്ട്. വളരെ സ്നേഹമായിരുന്നു. പിന്നെ നമുക്ക് മിക്കവാറും ഈ സിനിമ ഫീൽഡിൽ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. മമ്മൂട്ടി ആദ്യം ഗിരിനാഥൻ നമസ്കരിക്കും, മമ്മൂട്ടി റഹ്മാൻ ദുൽഖർ തൊട്ടും കൊണ്ട് നമ്മുടെ പൃഥ്വിരാജും എല്ലാവരും നമ്മുടെ വീട്ടിൽ കിടന്നിട്ടാണ് വരാറുള്ളതും പേഷ്യൻസായിട്ട് വന്നിട്ടുള്ളതും. സിദ്ദിഖിന്റെ മകൻ അങ്ങനത്തെ എല്ലാവരുടെയും കുട്ടികളായിട്ട് ജയറാമിന്റെ കാളിദാസൻ ഒക്കെ നമ്മുടെ കുട്ടിക്കാലം നമ്മുടെ പേഷ്യൻസ് ആയിരുന്നു. ഉണ്ണി ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. കേരളം കണ്ട ഒരു സീസൺ പൊളിറ്റീഷ്യൻ ശ്രീ കെ കരുണാകരന്റെ മരുമകൻ എന്ന നിലയിൽ ആക്റ്റീവ് പോളിറ്റിക്സിലേക്ക് വരാൻ താല്പര്യം ഉണ്ടോ വേണോ? ഞാൻ നല്ല ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. അത് മതി, അത് മതി. എനിക്ക് ഈ വെറുതെ വോട്ടെണ്ണ സമയത്ത് പുറകെ പോകുമ്പോൾ പോയി നമ്മൾ ടെൻഷൻ എടുക്കാനേ കൊണ്ട് പറ്റും. പിന്നെ ആവശ്യത്തിന് കൂടുതൽ വീട്ടിലുണ്ട്, ഇനി ഓവർഡോസ് ആവുന്നുണ്ടല്ലോ. ഒരു നിരീക്ഷണ പദവി മാത്രം മതി. അതെ, വേറൊന്നും വേണ്ട. വേണ്ട, ഞാൻ വല്ലതും വായിക്കാറുണ്ട്. മിനിമം ഒരു ആറേഴ് പേപ്പർ പറ്റിയ ദിവസം എല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് വായിക്കുന്നു. ഡോക്ടർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അതാണ്. മലയാള ഗാനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് പഠിത്തകാലത്ത് തോന്നി ഈ കലാകാരത്തെ എനിക്ക് വളരെ നെഞ്ചോട് അടുപ്പിച്ച ഇതാണ്. പിന്നെ സ്വർണ്ണ ചാമ്പ്യൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അടുത്തിടെ വിജയ യേശുദാസ് പാടി മഴ കൊണ്ടു മാത്രം, പിന്നെ വിജയ യേശുദാസ് പടുത്ത് പാടി മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന പാട്ട് വീണ്ടും വീണ്ടും പഠിച്ചു പഠിച്ച് വരിക കേട്ടാ. ഇത് കുറെ കൂടെ കഴിയുമ്പോൾ വലിയൊരു എന്താ പറയാ ഗാനകേന്ദ്രമെല്ലാം അതുവിലേക്ക് എത്തും. പത്മജ വളരെ പ്രധാനപ്പെട്ട ഒരാള് ചില പരാമർശങ്ങൾ നടത്താൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് നോക്കാറാണ്. ജീവിതത്തിൽ ലീഡർ ശ്രീ കരുണാകരന് നൽകിയിട്ടുള്ള ഒരു സ്ഥാനം അത് വർണ്ണിക്കാൻ പറ്റാത്ത അത്രയും മഹത്തായ ഒരു സ്ഥാനമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നൽകിയിട്ടുള്ളത്. ആ ലീഡർ എന്ന് പറയുന്ന എൻ്റെയും കൂടി സ്വത്ത്, ആ സ്വത്തിൻ്റെ മക്കൾ എന്ന നിലയ്ക്കാണ് മുരളിച്ചേട്ടനെയും പത്മജ ചേച്ചിയും ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നതും മര്യാദ നൽകുന്നത്. ലീഡറുമായിട്ടുള്ള ബന്ധം എന്നാണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്ക് അറിയത്തില്ല. പക്ഷേ അദ്ദേഹം ആക്സിഡൻ്റായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അന്ന് എൻ്റെ ഭാര്യയും എൻ്റെ അനുജനും വളരെ ക്രിട്ടിക്കലായിട്ട് എൻ്റെ മോള് മരിച്ച അവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ടായിരുന്നു. ലീഡറെ കാണാൻ വേണ്ടി മദ്രാസയിൽ നിന്ന് വന്ന ഡോക്ടർ നടരാജൻ അദ്ദേഹം വേറെ ആരെയും കാണില്ല എന്ന് വളരെ കർക്കശമായ നിലപാട് സ്വീകരിച്ചു. പക്ഷേ എൻ്റെ അനുജൻ്റെ കാര്യത്തിൽ വളരെ ക്രിട്ടിക്കലായിരുന്നു. ഹിപ്പ് മുഴുവൻ ഉടഞ്ഞ് ഏതാണ്ട് 36 പ്ലേറ്റുകളാണ് പിന്നീട് ഇടേണ്ടി വന്നത്. അപ്പോൾ അതിനന്നാണ് ഞാൻ സത്യത്തിൽ വേണുചേട്ടനെയും പത്മജ ചേച്ചിയും വളരെ ആക്റ്റീവായിട്ട് ഇറങ്ങി ഡോക്ടർ നടരാജൻ്റെ അടുത്ത് പോയി പലതവണ റിക്വസ്റ്റ് ചെയ്ത് അദ്ദേഹം എൻ്റെ അനുജനെയും കൂടി ആശുപത്രിയിൽ വന്ന് കാണുന്നതും അന്ന് തുടങ്ങിയ ഒരു എല്ലുറപ്പുള്ള ഒരു ചങ്കുറപ്പുള്ള ബന്ധമാണ് വേണുചേട്ടനുമായിട്ടും പത്മജ ചേച്ചിയുമായിട്ടും. ഒപ്പം ലീഡർ ഇത്രയധികം ദ്രോഹിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. കിട്ടിയത് മുഴുവൻ ദ്രോഹമാണ്. പലരും പറയുന്നത് പോലെയുള്ള പിന്നിൽ നിന്നുള്ള കുത്ത്, അങ്ങനെ ഒരു അച്ഛൻ അടിയേറ്റ് വീണുകൊണ്ടിരിക്കുമ്പോഴും എങ്ങനെ ഒരു മകളെന്ന നിലയ്ക്ക് ആ മകളുടെ ഭർത്താവ് ഒരു മരുമകൻ, എനിക്കറിയാം വേണുചേട്ടൻ മകനെപ്പോലെയായിരുന്നു, എങ്ങനെ നിങ്ങൾക്കത് ആ അവസ്ഥയിലൊക്കെ താങ്ങി ഇത്രയും ദൂരം എത്താൻ സാധിച്ചു? സുരേഷ ചോദിക്കുന്ന ചോദ്യം ശരിയാണ്. കാരണം പലരും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഇത്രയും വിഷമങ്ങൾ വരുമ്പോൾ എങ്ങനെ താങ്ങാൻ പറ്റി. എനിക്ക് തോന്നുന്നു കുടുംബത്തിലെല്ലാവരും കൂടിയിട്ടുള്ള ഒരു യോജിപ്പ് അത് വലിയ കാര്യമായിരുന്നു. ഇപ്പോൾ എനിക്ക് തന്നെയാണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മക്കള് ഹസ്ബൻഡ് അമ്മ അവരെ നിന്നൊക്കെ കിട്ടിയൊരു സപ്പോർട്ട്, അതിലപ്പുറം ദൈവവിശ്വാസം, ദൈവത്തിലുള്ള അചഞ്ചലമായിട്ടുള്ള നമുക്ക് ആരും ഇല്ലാന്ന് തോന്നുമ്പോഴായിരിക്കും നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ദൈവം സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നൊരു തോന്നൽ, അതാണ് ഞങ്ങൾ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് സത്യം പറയുകയാണെങ്കിൽ. പിന്നെ എന്ത് വിഷമ അവസ്ഥയിലും എൻ്റെ അച്ഛൻ്റെ മുഖത്ത് കാണുന്നൊരു ചിരിയുണ്ട്, അതൊരിക്കലും സങ്കടമുള്ള ചിരിയായിരുന്നില്ല, അന്നും ആത്മവിശ്വാസമുള്ള ചിരിയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അച്ഛൻ അന്ന് ആക്സിഡൻറ്റ് പറ്റി അമേരിക്കയിൽ പോയപ്പം കൂടെ പോയത് ഞാൻ തന്നെയാണ്. അപ്പോൾ അന്നിങ്ങനെ പെയിൻ എടുത്ത് ഇങ്ങനെ നടക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഡോക്ടേഴ്സ് പറയുമ്പോൾ എനിക്ക് വയ്യ എന്നിങ്ങനെ പറയും.
അപ്പം ഞാൻ പതുക്കെ അന്നിങ്ങനെ തിരുത്തൽവാദമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അന്ന് മലയാളം പത്രം എടുക്കും ഞാൻ. ഞാൻ എടുത്തിട്ട് എനിക്ക് പത്രമൊന്നും കേൾക്കണ്ടായിരുന്നു. ഞാൻ ഇല്ല അച്ഛൻ കേൾക്കണം എന്ന് പറയും. എന്നിട്ട് ഫുള്ള് ഇത് വായിച്ചു കൊടുക്കും, അച്ഛൻ പോന്നപ്പോഴുള്ള കാര്യങ്ങളും അച്ഛനെതിരെ നടക്കുന്ന കാര്യങ്ങളും. അപ്പോൾ ഒരു മിനിറ്റ് ഇങ്ങനെ കണ്ണടച്ച് മിണ്ടാണ്ട് കിടക്കും. എന്നിട്ട് ഡോക്ടറെ വിളിക്കുന്നു പറയും, എനിക്ക് നടക്കണം എന്ന് പറയും. അതായത് തിരിച്ചെത്തണം, വീണ്ടും ഫൈറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ അച്ഛൻ്റെ സ്വഭാവം, എൻ്റെ അച്ഛൻ്റെ മനസ്സറിയണം, ശരിക്കും എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ലീഡറിലെ ഒരു ആ ഫൈറ്റിംഗ് മെന്റാലിറ്റിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് പത്മജ ഈ വാർത്ത വായിക്കുന്നത്. ആണ്, എനിക്കറിയാം. അല്ലാണ്ട് അച്ഛനോട് പോസിറ്റീവ് പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അത് കേട്ട അച്ഛന് സന്തോഷമൊന്നുമില്ല. നെഗറ്റീവ് കേൾക്കുമ്പം അതിന്ന് ഭയങ്കര ഒരു ആ പറഞ്ഞ ആള് വയ്യാന്ന് പറഞ്ഞ ആള് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മൂന്നാല് റൗണ്ട് അവിടെ നടന്നു തുടങ്ങി. അതപ്പോൾ ഡോക്ടേഴ്സ് തന്നെ അന്തം വിട്ടു. അവർ പറഞ്ഞത് ഇപ്പോഴൊന്നും നടക്കില്ല, കുറേ നാൾ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് അവരുടെ അമേരിക്കയിലത്തെ ഡോക്ടേഴ്സിനെ പോലും ഞെട്ടിപ്പിച്ചോണ്ടാണ് അച്ഛനെ. എനിക്ക് അന്നത്തെ ആ രാഷ്ട്രീയ ഏടുകളൊക്കെ ഭയങ്കര, ഞാനന്ന് ഡൽഹിയിലായിരുന്നു, ഭയങ്കര ഉദ്വേഗപരിതമായിട്ടുള്ള കാര്യം. കാരണം വെച്ചാല് ഒന്ന് ലീഡർ തിരിച്ചു വരില്ല ഒരു പ്രതീതി രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമായിരുന്നു. ഇനി വന്നാൽ തന്നെയും ലീഡർക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. അപ്പം ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുമെന്നുള്ള ഒരു ധാരണയിലായിരുന്നു. അതെ അതെ. പ്രത്യേകിച്ച് മറ്റേ ആ ആക്സിഡന്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും മരിച്ചല്ലോ, ഒരു മാസത്തിന്റെ വ്യത്യാസമല്ലോ. എല്ലാം കൊണ്ട് മാനസികമായിട്ട് തകർന്ന സമയമായതുകൊണ്ട് ആണ് അച്ഛൻ അന്ന് ശരിക്കൊന്ന് വീണുപോയത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ. അല്ലെങ്കിൽ ശരിക്ക് അമ്മയും കൂടിയും മരിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അച്ഛൻ ചിലപ്പോൾ പിടിച്ചു തന്നേനെ. പക്ഷെ അമ്മയുടെ മരണം അച്ഛനെ ഭയങ്കരമായിട്ട് തകർത്ത് കളഞ്ഞു. കാരണം എല്ലാത്തിനും ശക്തിയായിട്ട് അമ്മയുണ്ടായിരുന്നു കൂടെ. അത് പോയതോടുകൂടിയിട്ട് അച്ഛന് പിന്നെ അതോടുകൂടി ജീവിക്കണം എന്നുള്ള ആളൊരു ആഗ്രഹം പോയി. എന്നിട്ടും പക്ഷെ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവസാനം വരെ ഫൈറ്റ് ചെയ്ത് പിടിച്ചു തന്ന ആള്. ലീഡർ ഏറ്റവും കൂടുതൽ അറിയുന്ന പത്മജ, ലീഡറുടെ ശക്തിയും ബലഹീനതയും അറിയുന്ന പത്മജ, ലീഡറുടെ എന്തായിരുന്നു ബലഹീനത, എവിടെയാണ് ലീഡർ ചില സന്ദർഭങ്ങളിൽ ചില ബലഹീനതകൾ കടിമപ്പെട്ടു പോയിട്ടുള്ളത്, എന്താണ് പത്മജയ്ക്ക് അതിനെ കുറിച്ച്? അത് മാഷ്കൊക്കെ അറിയാം, ആശ്രിതവത്സല്യം. അതായത് പലർക്കും ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് അച്ഛൻ അർഹതയുള്ള കൂടുതൽ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. കാരണം നമ്മൾ ഇന്ന് കാണുന്ന ആളെ ഇപ്പം നാളെ നമുക്കൊരിക്കലും വിചാരിക്കില്ല അയാൾക്ക് ഇത്ര കഴിവുകളുണ്ട്. അല്ലെങ്കിൽ അച്ഛൻ അയാളത്തെ കഴിവുകൾ കണ്ടെത്തി അവരെ ഭയങ്കരമായിട്ട് അങ്ങ് ഉയർത്തും. അതായത് ഒരാളെ കണ്ണു വെച്ചാൽ ഞാൻ പറയാം ആ ഇയാളിപ്പം നാളത്തെ മന്ത്രി എം പി ആവുമെന്ന്. ശരിയായിരിക്കും, കാരണം പിന്നെ ഇങ്ങനെ പടിപടി കയറി വരുന്നതാണ് അയാൾ. പക്ഷെ ഞാൻ ചിലപ്പോൾ ഒരു അർഹതയില്ലാത്തവർക്ക് കൊടുത്തോണ്ടാണോ എന്തോ അവരൊക്കെ അച്ഛനെ പിന്നിന്ന് കുത്തിയെന്ന് എനിക്ക് തോന്നും. കാരണം കുറേ പേര് പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വന്നവരുണ്ട്, പെട്ടെന്ന് വളർന്നു. അവരൊക്കെയാണ് അവസാന സമയത്ത് അച്ഛനെ ഏറ്റവും വേദനിപ്പിച്ചവരും. ലീഡർ സി കെ കരുണാകരനും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി എനിക്ക് വളരെയേറെ ബന്ധം പണ്ടുമുണ്ട് ഇന്നുമുണ്ട്. അതിൽ തീർച്ചയായിട്ടും മുരളിയുടെയും പത്മജയുടെയും ആയിട്ടുള്ള ബന്ധവും വളരെ ആഴത്തിലുള്ളത് തന്നെയാണ്. മുരളിയായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായെങ്കിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. പത്മജയാണെങ്കിൽ ഒരിക്കലും യാതൊരു വിധത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസത്തിന് ഇട നൽകിയിട്ടുമില്ല. തന്നെയുമല്ല, ലീഡറുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങളിൽ ലീഡറെ ശുശ്രൂഷിച്ചും ലീഡറെ പരിചരിച്ചും മുന്നോട്ട് പോയ പത്മജയെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. തന്നെയുമല്ല, പത്മജയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ നല്ല വിലയിരുത്തലുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് പല അഭിപ്രായങ്ങളും വളരെ നല്ല നിലയിൽ ആലോചിച്ചെടുക്കുന്ന അഭിപ്രായങ്ങളാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയമായ വിലയിരുത്തലുകൾ പല കാര്യത്തിൽ നടത്താൻ സമർത്ഥയായ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ പത്മജയെ വിലയിരുത്തുന്നത്. പത്മജ ഞാൻ സന്ദർഭത്തിൽ ഇങ്ങ് വന്നു പോയെന്ന്, പക്ഷെ എങ്കിലും അതിനകത്ത് ഒരു പ്രസക്തിയുണ്ട്. എന്താ കാരണം വെച്ചാൽ, ഇപ്പം ഈ ചരിത്രം നമ്മൾ ആര് വിചാരിച്ചാലും മാച്ച് കളയാൻ കഴിയില്ല. വർത്തമാനകാല രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് പ്രത്യേകിച്ച് ചരിത്രത്തിലേക്കുള്ള എത്തിനോട്ടം വേണ്ടെന്ന് പറയാം. അതൊക്കെ എപ്പോഴും ഇപ്പം ഈ ഗൂഗിളിൽ കിടക്കുന്നു എന്ന് പറയുന്ന പോലെ ചരിത്രത്തിന് അല്ല, ഇവരെ പോലെയുള്ള പലരും അകന്നു പോകാനൊരു കാരണം ഞാനത് പറഞ്ഞിട്ടില്ല പലപ്പോഴും. കാരണം മുരളിയാട്ടൻ്റെ വരവ് രാഷ്ട്രീയത്തിലേക്കുള്ള അത് പലരും പേടിച്ചിരുന്നു. പക്ഷെ അത് വെറും തെറ്റിദ്ധാരണയായിരുന്നു. ഒരിക്കലും അച്ഛൻ കെ മുരളി ആ സമയത്തൊന്നും ഒരിക്കലും മുരളിയേട്ടനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. എല്ലാവരും മാതിരി ഫൈറ്റ് ചെയ്ത് വരട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷെ എല്ലാവരും തെറ്റിദ്ധരിച്ചു, ഇനി മുരളിയായിരിക്കും അടുത്ത്. അങ്ങനെയല്ല, അച്ഛൻ ശരിക്കും
അച്ഛൻ്റെ അടുത്ത ആളുകൾ കൂടെ നിന്ന് കുറേ ഒരു വിശ്വസ്തന്മാരുണ്ട്. അവരിലൊരാരെങ്കിലും ഒരാളായിരിക്കും ശരിക്കും അച്ഛൻ്റെ പിൻഗാമിയായിട്ട് വരുന്നതാണ് ഞങ്ങൾ വരെ വിചാരിച്ചത്. അച്ഛനും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ അവരെല്ലാം തെറ്റിദ്ധരിച്ചു, അങ്ങനെയല്ല. പക്ഷെ എപ്പോഴെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയല്ലാതെ മറ്റൊരാരെങ്കിലും വ്യക്തി ആകുന്നൊരു പതിവില്ല. അല്ല, അന്നല്ല, അന്ന് അങ്ങനെയായിരുന്നില്ല. ഇപ്പോഴാണ് അച്ഛൻ വന്ന അടുത്ത മകൻ തന്നെ എന്നൊരു തീരുമാനത്തിൽ. അന്ന് മുരളീധരനൊക്കെ ഉള്ള സമയത്ത് അങ്ങനെയല്ല. അന്ന് അച്ഛൻ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയം അച്ഛൻ കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങൾ മുരളീധരനേക്കാളും ചർച്ച ചെയ്തിരുന്ന കൂടെ നിന്നിരുന്നവരോടായിരുന്നു. അപ്പോൾ അവസാന കാലങ്ങളിൽ പക്ഷെ ഇവരൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു അക്കാര്യത്തിൽ. അല്ല, എന്തായാലും അന്ന് പത്മജ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു അന്ന് കുടുംബത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി മുരളി വരുന്നു, മുരളി അപഹാസ്യനാകുന്നു, മുരളിയെ എന്താ പറയാ ഒരു യാതൊരു ബുദ്ധിയും ബോധമില്ലാത്ത ഒരാളായി ചിത്രീകരിക്കുന്നു, എന്നേറെ ഒരു മന്ദബുദ്ധിയുടെ തലത്തിലേക്ക് പോലും ആക്ഷേപിക്കുന്ന കിങ്ങിണിക്കുട്ടൻ. അതെ, അത് കഴിഞ്ഞ് ആ ലീഡറുടെ കൂടെ ലീഡർ വളർത്തിക്കൊണ്ടുവന്ന വലിയൊരു വിഭാഗം ലീഡറിൽ നിന്ന് മാറുന്നു കലാപം. അല്ല, അത് അവരുടെ തെറ്റിദ്ധാരണയായിരുന്നു ശരിക്കും. അത് ഇപ്പൊ അവർക്കത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അവസാന കാലങ്ങളിലൊക്കെ ഇവർ അച്ഛനായിട്ട് വീണ്ടും പഴയ മാതിരി. അവസാനത്തെ എനിക്കൊന്ന് പ്രത്യേകിച്ച് അവസാനത്തെ ഒന്ന് രണ്ട് കൊല്ലം, അതിന് സത്യം പറഞ്ഞാൽ ഞാനൊരു കാരണമായിട്ടുണ്ട്. ഞാനെല്ലാവരും ഏറ്റ ഈ പറഞ്ഞ മാതിരി ഞാൻ ആരായിട്ട് ഒരു വഴക്കിന് മാത്രം നമ്മളെ ദ്രോഹിച്ചാലും അത് അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞങ്ങ് വിടും. കാരണം അവരെ പോലെ ഞാനായ ഞാനും അവരും തമ്മിൽ എന്താ വ്യത്യാസമുള്ളതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് ഞാൻ എല്ലാവരും ഏറ്റവും സൗഹാർദ്ദം ഇതാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവസാന കാലങ്ങളിൽ ഇവരെല്ലാം അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു.